എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മൂന്ന് തരത്തിലുള്ള ആധാർ കാർഡാണ് നിലവിലുള്ളത്. നിലവിൽ നമ്മുടെ സാധാരണഗതിയിൽ ആധാർ കാർഡ് എടുക്കുമ്പോൾ ലഭിക്കുന്ന നീളത്തിലുള്ള ഒരു പേജ്, അത് കട്ട് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. ചില ആളുകൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. അതാണ് സാധാരണഗതിയിലുള്ള ആധാർ കാർഡ്. മറ്റൊന്ന് ഈ ആധാർ കാർഡ്. നമ്മൾ ആധാർ കാർഡിന് അപേക്ഷിക്കുകയും അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകുന്നതാണ് ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത്. ഈ ആധാർ കാർഡ് നമുക്ക് മൊബൈൽ ഫോണിലേക്കോ രേഖയിലേക്കോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും. എപ്പോൾ വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാനും കഴിയുന്നതാണ് ഒരു ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് PVC ആധാർ കാർഡ്. ഈ PVC ആധാർ കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 50 രൂപ നമ്മൾ ഓൺലൈനായി അടച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ ആധാർ കാർഡ്, PVC ആധാർ കാർഡ് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് അയച്ചു തരുന്ന ഒരു രൂപമാണ് ഉള്ളത്. ഏത് കാലാവസ്ഥയും അതിജീവിക്കും എന്നുള്ളതാണ്. മികച്ച രീതിയിലുള്ള പ്രിൻറ്റിങ്ങും PVCയിലുള്ള നിർമ്മാണവും ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു രീതിയിലുള്ളതാണ്. വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഇനി കുറച്ച് വെയിലത്ത് കിടന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ആധാർ കാർഡാണ്. ഇതേക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് വീഡിയോയിലുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ആധാർ കാർഡ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെയാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ രാജ്യത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു രേഖയാണ് ഇന്ന് ആധാർ കാർഡ്. നിലവിൽ ആധാർ കാർഡ് എല്ലാവരുടെ കയ്യിലും സാധാരണഗതിയിൽ എടുക്കുമ്പോൾ ഒരു വീതി കുറഞ്ഞ നീളം കൂടിയ ഒരു പേജ് രൂപത്തിലായിരിക്കും ലഭിക്കുക. അത് കട്ട് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് സാധാരണ പതിവ്. അതുകൂടാതെ ഇലക്ട്രോണിക് ആധാർ കാർഡ്, ഈ ആധാർ കാർഡും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു പുറമെയാണ് ഇപ്പോൾ PVC ആധാർ കാർഡ്, അതായത് കൂടുതൽ സുരക്ഷിതമായ PVCയിൽ പ്രിൻ്റ് ചെയ്ത ആധാർ കാർഡും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കൊണ്ടു നടക്കാൻ എളുപ്പമാണ് എന്നതിന് പുറമെ മറ്റു ചില പ്രത്യേകതകൾ കൂടി ഈ PVC ആധാർ കാർഡിനുണ്ട്. ഒന്നിലധികം സുരക്ഷാ ഫീച്ചറുകളും ഫോട്ടോയും ഡെമോഗ്രാഫിക് വിശദാംശങ്ങൾ അടക്കം ഡിജിറ്റൽ ഒപ്പിട്ട സുരക്ഷിത QR കോഡും ഇതിലടങ്ങുന്നു. ഈ കഴിഞ്ഞ ജനുവരി 20 UIDAI ട്വിറ്ററിൽ നടത്തിയ ഒരു ട്വീറ്റിൽ PVC ആധാർ കാർഡിൻ്റെ ചില നേട്ടങ്ങൾ വിവരിച്ചിരുന്നു. PVC ആധാർ കാർഡ് വെള്ളത്തിൽ വീണാലും ഒരു കുഴപ്പവും ഇല്ല. മികച്ച നിലവാരത്തിലുള്ള പ്രിൻറ്റിങ്ങും ലാമിനേഷനും ആയതുകൊണ്ട് തന്നെ മഴ നനഞ്ഞാലും കേടുപാടുകൾ സംഭവിക്കുകയില്ല. ഒരാൾക്ക് എപ്പോഴും എല്ലായിടത്തും കൊണ്ടു നടക്കാനും കഴിയുമെന്നും UIDAIയുടെ ട്വീറ്റിൽ പറയുന്നു. UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ആധാർ നമ്പർ, വെർച്വൽ ID അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ ID എന്നിവ ഉപയോഗിച്ച് UIDAI വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ഓൺലൈനായി PVC ആധാർ കാർഡിന് ഓർഡർ ചെയ്യാവുന്നതാണ്. PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഇനി പറയുന്ന വിധമാണ്. www.uidai.gov.in അല്ലെങ്കിൽ resident.uidai.gov.in എന്ന വെബ്സൈറ്റോ സന്ദർശിക്കുക. ഓർഡർ ആധാർ കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ 12 അക്ക ആധാർ യുണീക്ക് ID അല്ലെങ്കിൽ 16 അക്ക വെർച്വൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് VID, അതുമല്ലെങ്കിൽ 28 അക്ക എൻറോൾമെൻറ്റ് ID നൽകുക. ശേഷം സുരക്ഷാ കോഡ് നൽകുക. നിങ്ങളുടെ TOTP ഉണ്ടെങ്കിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് I have a TOTP എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശേഷം റിക്വസ്റ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP അല്ലെങ്കിൽ TOTP ലഭിക്കും. ഇത് സൈറ്റിലുള്ള OTP അല്ലെങ്കിൽ TOTP എന്ന കോളത്തിൽ നൽകുക. അതിനുശേഷം ടൈംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. OTP പരിശോധന പൂർത്തിയാക്കാൻ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ വരുന്ന റീപ്രിൻ്റ് ഓർഡർ നൽകുന്നതിന് മുമ്പായി സ്ഥിരീകരണങ്ങൾക്കായി ആധാറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കാൻ പ്രിവ്യൂ ദൃശ്യമാകും. അത് കൃത്യമായി പരിശോധിക്കുക. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. തുടർന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. പേയ്മെൻറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ള റെസീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. SMS വഴി സേവന അഭ്യർത്ഥന നമ്പറും ലഭിക്കും, അതായത് സർവീസ് റിക്വസ്റ്റ്. ആധാർ കാർഡ് അയക്കുന്നത് വരെ SRN വഴി സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും
പി വി സി ആധാർ കാർഡ് അയച്ചു കഴിഞ്ഞാൽ AWB നമ്പർ അടങ്ങിയ ഒരു SMS കൂടി അയക്കും. അതുപയോഗിച്ച് ഡെലിവറി സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും കഴിയും. 15 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് PVC പ്രിൻ്റ് ചെയ്ത ആധാർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. വീട്ടിലെ എല്ലാവരുടെയും ആധാർ കാർഡ് ഒറ്റത്തവണ ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഓരോ ഇന്ത്യൻ പൗരനും തനതായ തിരിച്ചറിയൽ നമ്പർ, അതായത് യുണീക്ക് ID നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ആധാർ നടപ്പിലാക്കിയത്. നിരവധി സർക്കാർ സ്വകാര്യ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുന്നതിന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ആധാർ കാർഡിലെ 12-അക്ക തിരിച്ചറിയൽ നമ്പർ ആവശ്യമാണ്. ഇതുകൂടാതെ ആധാർ കാർഡിൻ്റെ ഇലക്ട്രോണിക് പകർപ്പാണ് ഈ ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് ഒരു പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. കൂടാതെ ഇത് ആധാർ കാർഡിൻ്റെ ഫിസിക്കൽ പകർപ്പ് പോലെ ഉപയോഗിക്കാനും കഴിയും. UIDAI ഔദ്യോഗിക പോർട്ടലായ www.uidai.gov.in ലോഗിൻ ചെയ്തുകൊണ്ട് ഉപയോക്താക്കൾക്ക് ഈ ആധാർ കാർഡും ഈ ആധാർ കാർഡിൻ്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്നതാണ്. നമുക്ക് 3 തരത്തിലുള്ള ആധാർ കാർഡാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതായത് നമ്മുടെ കൈവശം ഉള്ള ആധാർ കാർഡ് ആദ്യമേ എല്ലാവരുടെ കയ്യിലും ഉള്ളത്, മറ്റൊന്ന് ഈ ആധാർ കാർഡ്, മറ്റൊന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ PVC ആധാർ കാർഡ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നാന്നിരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.